മദ്യശാലകൾ പൂട്ടിയാൽ ലഹരിമരുന്നും വ്യാജമദ്യവും വ്യാപിക്കുമെന്ന് എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ. മദ്യവർജനത്തിൽ ഊന്നിയ നയത്തിന് രൂപം നൽകാനാണ് ഉദ്ദേശ്യമെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സ്പാസ്മോപ്രോക്സിമ ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഹരി വസ്തുക്കൾക്ക് പകരമായി സംസ്ഥാനത്ത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് എക്സൈസ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിദ്യാലയങ്ങൾക്ക് സമീപം പോലും ഇവ അനധികൃതമായി വിൽപ്പന നടത്തുന്നുണ്ട്. എക്സൈസ്, ഡ്രഗ്സ് കൺട്രോൾ, പോലീസ് വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എക്സൈസ്, പോലീസ്, ഹെൽത്ത് തുടങ്ങിയ വകുപ്പുകളുടെ യോജിച്ച പ്രവർത്തനങ്ങളിലൂടെ ഈ അപകടത്തെ തടയാൻ കഴിയണം. അതിനനുസൃതമായ നിലപാടാണ് ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. 206 ചില്ലറ മദ്യവിൽപ്പനശാലകൾ മാറ്റിസ്ഥാപിക്കാനാണ് സുപ്രീംകോടതി ആവശ്യപ്പെട്ടത്. ഇവ മാറ്റിസ്ഥാപിക്കുന്നതിനെ എതിർത്ത് സംസ്ഥാനത്ത് പലയിടത്തും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നതായി മന്ത്രി അറിയിച്ചു. ചില്ലറ മദ്യവിൽപ്പനശാലകൾ തുറക്കാനാകാതെ വന്നാൽ സംസ്ഥാനത്ത് ലഹരിമരുന്ന്, വ്യാജമദ്യം എന്നിവയുടെ വ്യാപനം ഉണ്ടാകും. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ചില്ലറ മദ്യവിൽപ്പനശാലകൾ തുറക്കേണ്ടതിന്റെ ആവശ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. മദ്യവർജനത്തിൽ ഊന്നിക്കൊണ്ടുള്ള പുതിയ മദ്യനയമായിരിക്കും കൊണ്ടുവരികയെന്നും മന്ത്രി അറിയിച്ചു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.